തത്വം നൽകിഹാ സൗഭാഗ്യം സ്തോത്രഗീതം പാടി സ്തുതിക്കും പുത്രത്വം നൽകിഹാ സൗഭാഗ്യം സ്തോത്രഗീതം പാടി സ്തുതിക്കും. സ്തോത്രം 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 ഈ പ്രേരണിക്കുന്ന എല്ലാ ദൈവ മക്കളും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ മഹാരാജാവ് സ്തുതി സ്തോത്രത്തിനും പൂഴ്ചയ്ക്കും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യൻ യോഗ്യൻ യോഗ്യൻ. കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ യോഗ്യൻ. നീ അറക്കപ്പെട്ടു അവിടുത്തെ രക്തത്തിന്റെ വിലയാവും ജീവൻ തന്ന മുഴുവൻ രക്തവൂറ്റി തന്ന മഹാരാജാവിന്റെ സ്നേഹം. ഓ ഹല്ലേലൂയ. അല്പസമയം നമുക്ക് ദൈവത്തെ ഒന്ന് മാറ്റപ്പെടുത്താം. സ്തോത്രം 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 സ്തോത്രം. ജീവൻ തന്ന നാഥാ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ രക്തവൂറ്റി തന്ന നാഥാ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. അടുങ്ങൾ ഇത്രത്തോളം ഐശ്വര്യമായി അനുഗ്രഹിച്ച നാദാടുകൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ജീവിപ്പാൻ കൃപ തന്ന നാദാ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം പ്രഭാതം മുതൽ ഈ സമയം വരെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച മഹാരാജാവിന് നന്ദി കരേറ്റുന്നു. ഈ പ്രേരണയെ ഇത്രത്തോളം അനുഗ്രഹിച്ച മഹാരാജാവിന് നന്ദി കരേറ്റുന്നു. കഴിഞ്ഞ ദിനത്തിൽ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഈ രണ്ടാം ദിനത്തിലെ അടികളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന പൊന്നു കരങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹോ ഹോടെ വലങ്കൈ ഉയർന്നിരിക്കുന്ന ഹോടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, വീര്യപ്രവർത്തനം ചെയ്യുന്ന ദൈവം, നന്ദിയോടെ മഹാരാജാവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന മഹാരാജാവിന്റെ നാമത്തിന് തക്ക മഹത്വം തരുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യാതൊരു ഡിസ്റ്റർബൻസും പ്രേരണയിൽ ഉണ്ടാവാതെ വന്ന് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന കരുകളെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പിതാവാന്തയമേ, പുത്രനാന്തയമേ, പരിശുദ്ധാത്മാവാന്തയമേ, ക്രിയക ദൈവത്തിന്റെ വിലപ്പെട്ട ഭയങ്കരമായ സകല നാമത്തിലും മേലായ നാമത്തെ അടികൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. മയക്കമില്ലാത്ത ഉറക്കമില്ലാത്ത മഹാരാജാവിനെ, ഇസ്രായേലിന്റെ പരിപാലകനെ, അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ പിതാക്കന്മാരുടെ സർവ്വശക്തിയുള്ള ദൈവത്തെ, തലമുറ തലമുറകളായിരുന്നു സങ്കേതവും കോട്ടയും ഗോപുരവും ആശ്രയവും പരിചയം രക്ഷയും കൊമ്പും ശൈലവും ആയിരിക്കുന്ന ദൈവത്തെ, ദൈവത്തിന് കഴിയും. ഒരു മനുഷ്യ ശരീരങ്ങളിലും ഈ രോഗം ഉണ്ടാകാതെ വന്ന ഈ മാരകമായ രോഗം പകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തോട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരിലും ആ രോഗം ഉണ്ടാകാതിരിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദീർഘായുസ്സോട് ദൈവം തൃപ്തിപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സകല വാക്തത്വങ്ങളും നിവർത്തിച്ചിരുന്ന വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. എല്ലാവരും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഒക്കലോഹാമയിൽ നിന്നും നിക്കോൾ ഏബ്രഹാം ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ആ പാട്ട് പാടുവാനായിട്ട് ഹല്ലേലൂയ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനാൽ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കും അവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാം ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കും നാവൻ എന്നെ കരുതാൻ. തൻ വാർഗയാൽ ആകുളമില്ല നാളെ എന്ന വിധിയില്ല. Yeah.
ആകുന്നു ഞാൻ അത്യന്നതൻ തന്തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ അത്ര മോദമാൻ അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണു ഞാൻ അത്യന്നതൻ God bless you. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതായ ഒരു ഗാനമാകുന്നു. ഈ പ്രേരണയിൽ കൂടെ പാട്ടുപാടുന്ന എല്ലാവരെയും കർത്താവ് അഭിഷേകം കൊണ്ട് ദൈവശക്തി കൊണ്ട് അധികമായി കർത്താവിന് പുതിയ പാട്ടുകൾ പിന്നെയും പാടുവാൻ ദൈവ കൃപ പകരുമാറാകട്ടെ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന് ചെയ്തതെല്ലാം നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു, നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. നമുക്കായി കർത്താവ് സ്ഥലമൊരുക്കി വീണ്ടും വരുന്നു നമ്മെ ചേർപ്പാൻ, നമ്മുടെ പ്രിയനോടുകൂടെ വാഴുവാൻ. ഓ ഹല്ലേലൂയ, എത്ര ശ്രേഷ്ഠമേറിയ ഓരോ വരികളും. നമ്മുടെ കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല, ഓ സകലം നന്മയ്ക്കായി മാത്രം ചെയ്യുന്ന കർത്താവ് മഹാരാജാവ്. നന്ദിയോടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർമാനം കർത്താവിന്റെ ഭക്തൻ ദൈവജനം ഹല്ലേലൂയ സംസാരിപ്പാൻ പോകുന്നു. തിരുവചനത്തിലെ ആത്മീയ സത്യങ്ങളാവുന്നു പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠമേറിയ ആലോചനകളാവുന്നു. ഹല്ലേലൂയ, ഈ രാത്രികാലം വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ആത്മാവ് നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാട്ടെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സന്ധ്യാസമയത്ത് ഒരു പ്രാവശ്യം കൂടെ കർത്താവേ നിങ്ങൾക്ക് സിംഹാസനത്തോടടുത്ത് വരുവാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിപ്പാൻ നല്ല സവകാശത്തിനായി സ്തോത്രം കർത്താവേ. സംഭവങ്ങളെയും കൊണ്ട് നിരത്തിൽ കർത്താവ് ഓരോ നിമിഷവും അടികളെ അവിടെ ക്ഷിക്കുകയും പരിപാലിക്കുകയും കൃപകൾക്കായി സ്തുതിക്കുന്നു. യഹോവ നല്ലവനേക്കുമുള്ള പ്രാവശ്യം കൂടെ പറഞ്ഞു വന്നക്കണം എന്റെ കർത്താവിന്റെ പാദങ്ങളിൽപ്പാൻ ഇവിടെ സ്തോത്രത്തോടെ അറിയിപ്പാൻ തന്ന നല്ല സവകാശത്തിനാണ് സ്തോത്രം കർത്താവ്. ഇന്ന് സന്ധ്യാസമയത്തെ ഈ പ്രേരണയിലായിരിക്കും
ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആദ്യോടൊന്നും ദൈവത്തിന്റെ കക്ഷിത്താൽമാവോടൊന്നും അടികളെ നിയന്ത്രിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം കർത്താവ് കൃപ കൊടുത്തല്ലോ, ദൈവം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടികൾക്കിടയാക്കിയല്ലോ കർത്താവെ, ദൈവത്തെ തുടർമാനമായി കർത്താവിനെ പാട്ട് കൊടുത്തിട്ടായിരിക്കുമ്പോൾ കർത്താവെ അടികൾക്ക് എല്ലാവരും ഇതിനോട് എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മ നിറവേശ കർത്താവിന്റെ ദാസിനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലും ആത്മാവിലും ബന്ധം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അല്ലേലിയ, ഈ പ്രേരണയിലേക്കൂടെ ആരെങ്കിലും കർത്താവെ രക്ഷയുടെ അനുഭവത്തേക്ക് കടന്നു വരുന്നിട്ടില്ല എങ്കിൽ കർത്താവെ, കഴിവിൽ കൂടെ കർത്താവെ രക്ഷാനിർണയം പ്രായക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അല്ലേലിയ, അല്ലേലിയ കർത്താവെ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അല്ലേലിയ കർത്താവേടുത്തെ കർത്താവിന്റെ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേടെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കൃപ നന്നായിട്ട് കേട്ടിരിക്കുന്നു. കൃപയോട് കേൾക്കണം. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ നല്ല നിലങ്ങളായി ഒരുക്കിക്കൊണ്ട് നല്ല നിലത്ത് വീഴുന്ന വിത്ത്, ഹാലലിയ, ദൈവവചനമാവുന്ന വിത്ത് അത് നല്ല നിലത്ത് വീഴുന്നു, 100 മേനി തന്നെ കർത്താവിന് ഫലം കൊടുക്കുവാൻ തക്കയായി തീരട്ടെ. തിരുവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ജോൺ വർഗീസ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാൽ. താങ്ക് യു പാസ്റ്റർ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഹോശിയ പ്രവചനം 12-ാം അധ്യായം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രിയിലും ഈ അധ്യായത്തിൽ നിന്ന് അല്പകാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരാൾ ഹോശിയ പ്രവചനം ആദ്യം മുതൽ അവസാനം വരെ 14 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. താങ്ക് യു. എഫ്രയീം കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. അവൻ ഇടവിടാതെ ഫോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവൻ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു, മിസ്രയീമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. യഹോവയ്ക്ക് യഹൂദ്യരോടൊരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ തന്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ദൈവം ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. അവനൊരു കനാന്യനാകുന്നു, കള്ളത്തുലാസ് അവന്റെ കയ്യിലുണ്ട്, പീഡിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എഫ്രയീം, ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു. എന്റെ സകല പ്രയത്നങ്ങളിലും പാപകരമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു. ഞാനോ എഫ്രയീം, മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിന്നെ ഉത്സവ ദിവസങ്ങളിൽ എന്ന പോലെ ഇനിയും കൂടാരങ്ങളിൽ വസിക്കുമാറാകും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ച് ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു. പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു. ഗിലയാദ്യർ നീതി കെട്ടവരെങ്കിൽ അവർ വ്യർത്ഥരായിത്തീരും. അവർ ഗിൽഗാലിൽ കാളകളെ എങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴച്ചാലുകളിലുള്ള കൂമ്പാരങ്ങൾ പോലെയാകും. യാക്കോബ് അരാം ദേശത്തേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തു, ഒരു ഭാര്യയ്ക്ക് വേണ്ടി ആടുകളെ പാലിച്ചു. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു. എഫ്രയീം അവനെ ഏറ്റവും കയ്പോടെ കോപിപ്പിച്ചു. ആകയാൽ അവന്റെ കർത്താവ്
അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുകയും അവന്റെ നിന്ദയ്ക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കുകയും ചെയ്യും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ളതിമേ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്നേ. ആത്മാവിൽ എഴുതപ്പെട്ടതായ അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുവാനുള്ള കൃപ തരണമേ. ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകുമാറാകണമേ. ഹല്ലേലൂയ, സ്തോത്രം. വിലയേറിയ മുത്തുകളെ പെറുക്കിയെടുക്കുവാൻ ഇന്ന് രാത്രി കൃപ നൽകണമേ. വചനകേൾവിയിലുള്ള സകല അനുഗ്രഹവും വിടുതലും സമൃദ്ധിയും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കണമേ. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. അവിടെ ഇവിടെയായിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്ന അവിടുത്തെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. തിരുനാമം മാത്രം ഉയർത്തപ്പെടുവാൻ ഇന്ന് രാത്രി കാരണമാക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നാം 12 അധ്യായത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായും നാം ചിന്തിച്ചത് യാക്കോബിന്റെ 3 നാമങ്ങളാണ് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രധാനമായി ഇടയായി തീർന്നത്. 1 വാക്യം നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായില്ല. 2 പ്രധാന കാര്യങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രി 12 അധ്യായത്തിൽ കാണുന്നത്. 1, യാക്കോബിനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 2, പ്രവചന ശുശ്രൂഷ കാണുവാനായിട്ട് സാധിക്കും. ഈ 2 വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ പൂർവപിതാവായ യാക്കോബിനെയും അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ ഇടയിൽ ശുശ്രൂഷിച്ച വടക്കും തെക്കും ശുശ്രൂഷിച്ച പ്രവാചകന്മാരെയും ഉയർത്തി കാണിച്ചുകൊണ്ട് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നതായ ഇസ്രായേൽ മക്കൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനെ വൃദ്ധനായ ഹോശേയ പ്രവാചകൻ ആഹ്വാനം പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നതാണ് 12 അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ യാക്കോബിനോടുള്ള ബന്ധത്തിൽ യാക്കോബിന്റെ 3 നാമങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണമിടയായി. യാക്കോബ് അവന്റെ മാതാപിതാക്കൾ കൊടുത്ത പേര്. 2, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് ദൈവം അവന് കൊടുത്ത പേര് ഇസ്രയേൽ. 3, യാക്കോബ് തന്നെ തനിക്കൊരു പേരിട്ടു. തന്റെ പിതാവിനോട് പറഞ്ഞു, എന്റെ പേര് ഏശാവാകുന്നു. ഈ 3 നാമങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കി തീർത്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം, യാക്കോബ് ഇസ്രയേലിലേക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങി വന്നതുപോലെ ഇസ്രയേലെ നിങ്ങളും മടങ്ങി വരേണം എന്നുള്ളതാണ് ഹല്ലേലൂയ യാക്കോബിൽ കൂടെ. ഹല്ലേലൂയ, യാക്കോബിന്റെ തലമുറകളാകുന്ന ഇസ്രയേൽ മക്കളെ വടക്കും തെക്കുമുള്ളവരോടെ. 2 വാക്യത്തിൽ യഹൂദിയെയും 1 മുതൽ പ്രധാനമായി ബാക്കി വാക്യങ്ങളിലൊക്കെയും വടക്കേ ദേശത്തെയും പ്രത്യേകമായി ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനിയും ഹല്ലേലൂയ സ്തോത്രം, 1 വാക്യത്തിലേക്ക് കടന്നു വന്ന് 1 വാക്യം നാം ചിന്തിച്ചില്ലല്ലോ. യാക്കോബിലേക്ക് കടന്നുപോയി ചിന്തിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. 1 വാക്യത്തിലേക്ക് കടന്നു വന്ന് എഫ്രയീം കാറ്റിൽ ഇഷ്ടപ്പെടുന്നു, കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. അവൻ ഇടപെടാതെ ഭോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവർ അശൂര്യരോടെ ഉടമ്പടി ചെയ്യുന്നു, മിസ്രയീമിലേക്ക് എണ്ണ കൊടുത്ത് വിടുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം യാക്കോബിന്റെ കാര്യമാണ് യഹൂദയുടെ കാര്യം 2 വാക്യത്തിലും അതിനെ തുടർമാനമായി 3 വാക്യം 4 വാക്യം ഒക്കെയും. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന്റെ കാര്യം പ്രത്യേകമായി എടുത്ത് ഹല്ലേലൂയ സ്തോത്രം, യാക്കോബയെ കർത്താവിങ്കിലേക്ക് അരാം ദേശത്തു നിന്ന് മടങ്ങി വന്നതുപോലെ ഒരു മടങ്ങി വരവ് നിങ്ങൾക്കും ആവശ്യമാണ് എന്ന് ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുന്നതാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 5 വാക്യം, യഹോവ നിങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം. 6 വാക്യം, അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഇതാണ് മെസ്സേജ്. ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകനെയും യാക്കോബിനെയും അവരുടെ പാപങ്ങളെയും ഒക്കെ വെളിപ്പെടുത്തി കാണിക്കുന്നതിന്റെ അർത്ഥം, കാര്യം, പർപ്പസ്, ഉദ്ദേശം ഹല്ലേലൂയ 6 വാക്യത്തിലാണ്. യഹോവയിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവം ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കാം. എഫ്രയീമിനെ പറ്റിയാണ് 1 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
എഫർമിനെ പറ്റി അല്പം കൂടെ ചിന്തിച്ചതിന് ശേഷം പുറകോട്ടും മുമ്പോട്ടും കടന്നു വന്ന് ബാക്കി വാക്യങ്ങളെ പറ്റി ചിന്തിച്ച് കർത്താവ് കൃപ ചെയ്യുന്നുവെങ്കിൽ ഈ 12 അധ്യായം ഇന്ന് തീർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. 7 വാക്യത്തിൽ അവൻ ഒരു കനാന്യനാകുന്നു, കള്ളത്തിലാസ അവന്റെ കയ്യിലുണ്ടേ, പീഡിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എഫ്രയീം, ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് എഫ്രയീമിനെ പറ്റി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, എഫ്രയീമിനോട് കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാൻ പറയുമ്പോൾ എഫ്രയീമിന്റെ സ്വയനീതി ആണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നീ നിന്റെ ദൈവത്തിങ്കിലേക്ക് വരിക എന്ന് 6-7 വാക്യം മുതൽ നമുക്ക് ചിന്തിക്കുമ്പോൾ അവൻ ഒരു കനാന്യനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇഫ് യു ലുക്ക് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്, it is says that he is a merchant. Kananian ennalla. Hallelujah, stotram. Avan oru kachavadakaranagunu ennulladana namukku ivide kaanuvanayitte sadikkunnade. Ephraimine petti vadakke deshathe pettiyane pradhanamayi parayunnade. Visheshal Ephraim gothrathe petti. Hallelujah, stotram. Kallathilase avante kayilunde, പീഡിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. എഫ്രയീമിനെ പറ്റി പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വ്യാപാരത്തിൽ മുഴുകിയിരിക്കുന്ന എഫ്രയീം, കള്ളത്തിലാസാണ് അവന്റെ കയ്യിലുള്ളത്. ഹല്ലേലൂയ, പീഡിപ്പിക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ അവന്റെ ജോലി. പീഡിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഹല്ലേലൂയ, സ്തോത്രം, ഈ പ്രവചന ശുശ്രൂഷ ഹോശേയ പ്രവാചകൻ നടത്തുമ്പോഴും, ഇൻഫാക്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവ് പ്രത്യേകം പറയുന്നു, നിങ്ങൾ അനാഥരെയും വിധവമാരെയും വിഴുങ്ങിക്കളയുന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ ധനവാന്മാരോടും പരീശന്മാരോടും ന്യായശാസ്ത്രിമാരോടും കർത്താവ് ദൂത് പറയുന്നത് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ അർത്ഥം കർത്താവ് അവിടെ പറയുന്നത്, അക്കാലത്തെ ഹല്ലേലൂയ, സ്തോത്രം, അനാഥരായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, ഹല്ലേലൂയ, സ്തോത്രം, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ മരിച്ചവരായിട്ടുള്ളതായ വിധവമാരൊക്കെയും ഭൗമികമായി അധപ്പതിച്ചിരിക്കുന്നതായ സന്ദർഭത്തിൽ അവരുടെ സ്വന്തക്കാരാകുന്ന വ്യക്തികൾ അവരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണം ശരിക്കു പഠിച്ചാൽ യഹൂദന്മാർ ഒരുത്തരും പാപ്പരായി തീരുവാനോ അവരുടെ അവകാശം മറ്റൊരു വ്യക്തിക്ക് ലഭിക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ, യോവേൽ വർഷത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരുത്തൻ പാപ്പരായി തീർന്നാലും ഹല്ലേലൂയ ഏതൊരുവൻ അവനെ വീണ്ടെടുത്തോ അവനെ സ്വതന്ത്രനാക്കുകയും അവന്റെ വസ്തുവകകൾ അവന് തിരികെ കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവിന് നമ്മളോട് പറയുവാനുള്ള ദൂതേ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതിയിൽ യാതൊരു വ്യക്തിയും അടിമയായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ ഭൂമിയിലേക്ക് നോക്കുക, സാത്താൻ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെജോറിറ്റി സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന വ്യക്തികൾ അത് ഗ്രഹിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിന്റെ കണ്ണെ കുരുടാക്കിക്കൊണ്ട് സാത്താൻ അവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ ഒരിക്കലും അവരെ സ്വതന്ത്രരാക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർ പലതിലും അടിമകളായിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മാനസികമായിട്ടുള്ള അടിമ, ശാരീരികമായി രോഗങ്ങളിട്ട് മറ്റ് ബന്ധനങ്ങളിട്ട് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, മദ്യപാനത്തിലുള്ള അടിമത്തം, മറ്റ് പാപക്കറകളിലുള്ള അടിമത്തം സാത്താൻ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ കർത്താവിന്റേതായിട്ടുള്ള പദ്ധതി, യാതൊരു വ്യക്തിയും അടിമയായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആദ്യം പറഞ്ഞ ദൂത, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വെച്ച് ആദ്യം പറഞ്ഞ ദൂത അത് തന്നെയാണ്. ബദ്ധന്മാർക്ക് വിടുതലും. ലൂക്കോസിന്റെ സുവിശേഷം 4 അവൻ ആത്മാവിന്റെ ശക്തിയിലൂടെ ഗലീലയിലേക്ക് കടന്നു വന്ന് സിനഗോഗിലേക്ക് ചെന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ന്യായപ്രമാണത്തെ പ്രവചന പുസ്തകം അവന് വായിക്കുവാൻ കൊടുത്തു. ഇശയ്യാ പ്രവചനം, ഹല്ലേലൂയ, സ്തോത്രം, 61 അവൻ എടുത്തിട്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ഹല്ലേലൂയ ഒക്കെയും ഒക്കെ
പ്രസംഗിക്കുവാൻ ഹാലലുയ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളതായ ദൂത് ഹാലലുയ കർത്താവ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് കാൽവറിയിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പാപയാഗമായി അകൃത്യയാഗമായി തീർന്നത് ഹാലലുയ സ്തോത്രം നമ്മളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് നമുക്കൊക്കെയും പറയുവാൻ സാധിക്കും. എന്നാൽ തന്നെയും ശാരീരികമായി സാത്താൻ അടിമപ്പെടുത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടേ എങ്കിൽ അത് രോഗത്തിന്റെ കെട്ടുകളാണെങ്കിലും ഹാലലുയ ശാരീരികമായി എന്തെല്ലാം രോഗങ്ങള് വേദനകള് ബന്ധനങ്ങള് നിന്റെ ജീവിതത്തിൽ ഉണ്ടേ എങ്കിൽ നിന്നെ ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിനു സ്തോത്രം. ഇന്ന് രാത്രി ഹാലലുയ സ്തോത്രം. ഇതത്രേ ഹാലലുയ സ്തോത്രം. ഞാൻ ഇസ്രയേൽ ഹാലലുയ അവിടെയുള്ള അടിമകളെ ഹാലലുയ സ്തോത്രം അനാഥരെയും വിധവമാരെയും പീഡിപ്പിച്ച് അവരുടെ ധനം അവകാശമാക്കുകയാണ്. അത് സാത്താന്റെ പദ്ധതിയാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അവരെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. ദൈവത്തിനു സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ നമുക്ക് ഹാലലുയ ധനവാനെയും ലാസറിനെയും കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ ധനവാൻ ഹാലലുയ സ്തോത്രം യാതനാ സ്ഥലത്തേക്ക് പോയപ്പോൾ അബ്രഹാമിന്റെ മടിത്തട്ടിലേക്കാണ് ലാസർ പോയത് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും പലരും അതിനെ വേറൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിൽ കൂടെ വേണം അതിനെ ചിത്രീകരിക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിലെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുകയുള്ളൂ. ലാസർ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഹാലലുയ സ്തോത്രം താനൊരു യഹൂദനായിരുന്നു എന്നുള്ളതാണ്. ഹാലലുയ യഹൂദനായ ഒരു വ്യക്തി ഹാലലുയ സ്തോത്രം ധനികനായ ഹാലലുയ ഈ വ്യക്തിയുടെ പടിവാതിക്കൽ കിടക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല തന്റെ അടുത്ത ബന്ധുവായിരുന്നു ഈ ധനികൻ. ഹാലലുയ സ്തോത്രം. ഈ ധനികന്റെ ഉത്തരവാദിത്വമായിരുന്നു ഈ ലാസറിനെ ഹാലലുയ അവന്റെ അവസ്ഥയിൽ നിന്നും ഹാലലുയ അവന്റെ പാപ്പരത്വത്തിൽ നിന്നും വീണ്ടെടുത്ത് അവന് നഷ്ടമായതെല്ലാം അവന് തിരികെ കൊടുക്കുക എന്നുള്ളത് ഹാലലുയ സ്തോത്രം ന്യായപ്രമാണ പ്രകാരം ഈ ധനികന്റെ ജോലിയായിരുന്നു. ഹാലലുയ സ്തോത്രം. എന്നാൽ അവന്റെ കട്ടിലിൽ അവന്റെ മേശയുടെ കീഴിൽ നടക്കുന്ന അപ്പക്കഷ ണങ്ങൾ അവൻ വെറുക്കി തിന്നുകയായിരുന്നു. അത് നായ്ക്കുട്ടികൾക്കുള്ളതായ അവകാശമാണ്. നായ്ക്കുട്ടികൾ എന്ന ന്യായപ്രമാണത്തിൽ പഠിക്കുമ്പോൾ സുവിശേഷത്തിലും പഠിക്കുമ്പോൾ അത് ജാതികളെയാണ് കാണിക്കുന്നത്. ഹാലലുയ സ്തോത്രം. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്ന ഫൊയ്നീഷ്യൻ വുമണോട് ഹാലലുയ അവളൊരു ജാതീയ സ്ത്രീയാണ് അതോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ സ്തോത്രം. അപ്പോൾ ഈ ധനവാന്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഹാലലുയ സ്തോത്രം അവന് നല്ല അപ്പം കൊടുത്തില്ല എന്നുള്ളതല്ല, പ്രത്യുത ഹാലലുയ സ്തോത്രം അവന്റെ ഉദ്യോഗം വീണ്ടെടുക്കേണ്ടതായ ഉദ്യോഗം അവൻ ചെയ്തില്ല എന്നുള്ളതാണ്. ഇവിടെ നാം നോക്കുമ്പോൾ എഫ്രയീമിന്റെ ജോലിയാണ് ഒരുത്തൻ അടിമയായാൽ അവനെ വീണ്ടെടുക്കുക എന്നുള്ളത്. എന്നാൽ അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ പീഡിപ്പിക്കുകയാണ്. എന്തെന്നാൽ അവനിൽ വ്യാപാരത്തിന്റെ ഹാലലുയ കള്ളത്തിലാസ് അവന്റെ കയ്യിലുണ്ട്. എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണം എന്നുള്ളതായ ചിന്തയായിരുന്നു അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഹാലലുയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം. കർത്താവ് എനിക്ക് വീണ്ടെടുപ്പെ ഔദാര്യമായി തന്നതുപോലെ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യണം. കർത്താവിന്റെ പാപക്കറകൾ ക്ഷമിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവനായിരിക്കണം. ഹാലലുയ. എന്റെ കർത്താവിൻ്റെതായിട്ടുള്ള ഹൃദയം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹാലലുയ സ്തോത്രം. അവന് പറയുവാനുണ്ട്, ഐ ആം വെരി റിച്ച്. ഹാലലുയ. കർത്താവ് ഇവിടെ പറയുന്നത് നിന്റെ ധനമൊക്കെ നീ സമ്പാദിച്ചു വെക്കുന്നത് അശൂരിലേക്കും മിസ്രയീമിലേക്കും പോകാൻ വേണ്ടിയാണ്. ഹാലലുയ സ്തോത്രം. അത് നശ്വരമായി പോകുവാൻ പോകുകയാണ്. ഇന്ന് നീ പുകഴുന്നതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഹാലലുയ സ്തോത്രം, അത് ശത്രു അപഹരിച്ചു കൊണ്ടുപോകുവാൻ പോകുകയാണ്. ഹാലലുയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവിനെ വിട്ട്, നമ്മുടെ കർത്താവിന്റെ പ്രമാണങ്ങളെ വിട്ട്, വിശുദ്ധ
വൃഥാ ജീവിതം വിട്ട്, അല്ലേലൂയ, ദൈവത്തിന്റെ ആലോചന വിട്ട് ഏതൊന്നിൽ നാം വീണു പോകുന്നുവോ, അല്ലേലൂയ സ്തോത്രം, അവിടെ നിന്ന് ശത്രു നമ്മളെ, അല്ലേലൂയ സ്തോത്രം, പാപത്തിന്റെ അടിമത്തത്തിലേക്ക്, മറ്റ് വിവിധ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി, അല്ലേലൂയ സ്തോത്രം, ക്രിസ്തുയേശുവിൽ നാം പ്രാപിച്ചതായ രക്ഷയുടെ സന്തോഷം നഷ്ടമായി പോകുവാനിടയായിത്തീരും. ആകയാൽ ഇന്ന് രാത്രി കർത്താവ് എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ആറാം വാക്യത്തിലേക്ക് നോക്കുക, എന്താണ് അവിടെ പറയുന്നത്? ദയയും ന്യായവും പ്രമാണിച്ച്, ഹല്ലേലൂയ സ്തോത്രം, ഇടപെടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹോസിയ പ്രവചനത്തിന്റെ, ഹല്ലേലൂയ, മറ്റേ ഒരു ദൂത സ്നേഹമാണ് പ്രധാന ദൂത. ഹോസിയ പ്രവചനത്തിന്റെ 1-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം, ഗോമരിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഹോസിയ ഐക്യ ഇടയായി തീർന്നത്. രണ്ടാമതായി ഹല്ലേലൂയ, ഹോസിയ പ്രവചനം 6-ാം അധ്യായം, അതുപോലെ തന്നെ ഇവിടെ നാം കാണുന്നു, മറ്റു പല അധ്യായങ്ങളിലും കാണുവാൻ സാധിക്കുന്നു, ദയയും ന്യായവും, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ന്യായം. അല്ലെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അല്ലെ, ഈ ഭൂമിയിൽ വന്നപ്പോൾ പ്രത്യേകം പറഞ്ഞ ദൂതിൽ ഒന്നാണ് ഇത്, ദയയും ന്യായവും പ്രമാണിച്ച്. അല്ലെ സ്തോത്രം, ഇവിടെ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, അല്ലെ സ്തോത്രം, കർത്താവിൽ നിന്ന് നാം എത്രയധികം ദയ പ്രാപിച്ചോ, കർത്താവിൽ നിന്ന് നാം എത്രയധികം കൃപ പ്രാപിച്ചോ, അതിനു തക്കവണ്ണം വേണം നാം മറ്റുള്ളവരെ വീക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ, അത് വടക്കേ ദേശത്തിനോ തെക്കേ ദേശത്തിനോ ഇല്ലാതെ അവർ ചെയ്യുന്ന മഹാദുഷ്ടതയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമതായി യാക്കോബിനെ എടുത്ത് കാണിച്ചത്. യാക്കോബിനെ എടുത്ത് കാണിച്ചിട്ട് അവന്റെ 3 വശങ്ങൾ എടുത്ത് കാണിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ആരാം ദേശത്ത് നിന്നും, ഹല്ലേലൂയ, ലാബാന്റെ വീട്ടിൽ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, യാക്കോബിനെ മടക്കി കൊണ്ടുവന്നതുപോലെ ഇസ്രയേലെ നീ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു വീണ്ടെടുപ്പിനായി നീ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ കാത്തിരിപ്പിനോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട് എങ്കിൽ തന്നെയും നമുക്കറിയാവുന്ന ദൂതായതുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ മുമ്പോട്ടെ പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങളെ 11-ാം വാക്യത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരികയാണ്. ഇതിനിടയ്ക്കുള്ളതായ കാര്യങ്ങൾ ഞാൻ ഈ 11-ാം വാക്യം പറഞ്ഞതിന് ശേഷം പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. 11-ാം വാക്യവും 1-ാം വാക്യവും ഒന്നിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ടാണ് 11-ാം വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഗിലെയാദ്യർ നീതികെട്ടവർ എങ്കിൽ അവർ വ്യർത്ഥരായിത്തീരും. അവർ ഗിൽഗാലിൽ കാളകളെ ബലി കഴിക്കുന്നുവെങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴൽച്ചകളിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെയാകും. ഇതാണ് നമുക്ക് കാണുവാൻ 2 സ്ഥലങ്ങൾ. ഹല്ലേലൂയ, ഗിലെയാദ്, ഗിൽഗാല്. ഹല്ലേലൂയ, ഗിൽഗാലിനെ പറ്റി നാം നല്ലവണ്ണം ചിന്തിച്ചതാണ്. ഹല്ലേലൂയ, ഹോസിയ പ്രവചനത്തിൽ വെച്ച് തന്നെ ഗിൽഗാലെ, ഹല്ലേലൂയ സ്തോത്രം, നിന്ന മാറുന്ന സ്ഥലമാണ് ഇസ്രയേൽ മക്കൾ ആദ്യമായി വാഗ്ദത്ത ദേശത്തെ ക്യാമ്പ് അടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. യോർദാൻ നദി വിഭാഗിക്കപ്പെട്ട്, അല്ലെ, യോർദാനിലെ 12 കല്ലുകൾ കൊണ്ടുവന്ന് ഗിൽഗാലിലാണ് നാട്ടിയത്. ഹല്ലേലൂയ സ്തോത്രം. ഗിൽഗാൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ, ഹല്ലേലൂയ, നിന്ന, ഹല്ലേലൂയ, റിപ്രോച്ചസ് ട്രോൾഡവേ, നിന്ന് ഉരുണ്ടു മാറിയ സ്ഥലം എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഹല്ലേലൂയ സ്തോത്രം ഇസ്രയേൽ മക്കൾ, ഹല്ലേലൂയ സ്തോത്രം, പരിച്ഛേദന വീണ്ടും കഴിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് അവർക്ക് കഴിക്കുവാനായിട്ട് ഒത്തില്ല. വാഗ്ദത്ത ദേശത്ത് വന്നപ്പോൾ കർത്താവ് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഉടനെ പരിച്ഛേദന കഴിയണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പരിച്ഛേദന കഴിഞ്ഞ്, അതായത് ഹൃദയത്തിന്റെ പരിച്ഛേദന പോലെ എന്നാണ് പുതിയ നിയമത്തിൽ അതിനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഗിൽഗാലെ, ഹല്ലേലൂയ, കർത്താവ് അവർക്ക് ചെയ്ത നന്മകളുടെ ഓർമ്മയുടെ സ്ഥലമാണ്. ഹല്ലേലൂയ സ്തോത്രം. അവർക്കു വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, യോർദാൻ നദിയെ വിഭാഗിച്ചു കൊടുത്ത സ്ഥലം ഗിൽഗാലിൽ വെച്ചാണ് ആദ്യമായി അവരെ, ഹല്ലേലൂയ സ്തോത്രം, ദേശത്തെ നന്മ അനുഭവിക്കുന്നത്. അതുവരെയും മഞ്ഞായും, ഹല്ലേലൂയ, അവരെ അനുഗമിച്ച പാറയിൽ നിന്നുള്ള വെള്ളവുമൊക്കെയാണ് അവർ കുടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഗിൽഗാൽ
കഴിഞ്ഞപ്പോൾ ദേശത്തെ ഹാലലിയ കൊയ്ത്തെ ഹാലലിയ അവർ കൊയ്തെടുത്ത് ഹാലലിയ അവർ അനുഭവിച്ചു മന്ന നിന്നുപോയി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തെ കാലുകുത്തിയത് ഗിൽഗാലിലാണ്. ഹാലലിയ ഗിൽഗാലെ സെന്റർ ആക്കിക്കൊണ്ടാണ് അവർ ചുറ്റുമുള്ള കനാന്യ ദേശങ്ങളിൽ യുദ്ധം ചെയ്തത്. യുദ്ധം ചെയ്തിട്ട് അവർ ഗിൽഗാലിലേക്ക് മടങ്ങി വന്നാണ് ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിച്ചത്. ഓരോ ദേശത്തേക്ക് യുദ്ധം ചെയ്യുവാൻ പോകുമ്പോൾ അവർ ഗിൽഗാലിൽ നിന്നാണ് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നത്. ഗിൽഗാൽ കാൽവറി ക്രൂശിനെ കാണിക്കുന്നു. കാൽവറി ക്രൂശിന്റെ അടിവാരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിങ്കലേക്ക് നോക്കി കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ആ രക്തവളപ്പിൽ നാം ഇരുന്നു കൊണ്ട് വേണം ഹാലലുയ സ്തോത്രം ശത്രുവിനോട് പോരാടേണ്ടത്. ആ പാറയുടെ വിള്ളലിൽ ഇരുന്ന് നാം ശത്രുവിനോട് പോരാടുമ്പോൾ മാത്രമേ നമുക്ക് ജയമുണ്ടാകുകയുള്ളൂ. നാം ഇതിനു മുമ്പേ ഗിൽഗാൽ പറ്റി കുറെ കൂടി ആഴമായി ചിന്തിച്ചതുകൊണ്ട് ഗിൽഗാലെ ഞാൻ വിട്ടിട്ട് ഗിലയാദിലേക്ക് കടന്നു വരികയാണ്. ഗിലയാദെ ഹാലലുയ സ്തോത്രം ഒരു ആ പഴയ നിയമത്തിലെ ഹാലലുയ ഒരു പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. രണ്ട് എബ്രായ വാക്കുകൾ ചേർന്നതാണ് ഹാലലുയ ഗിലയാദ് എന്നുള്ളത്. ഗിൽ ആറ്റ് എന്നീ രണ്ട് എബ്രായ വാക്കുകളാണ്. ഗിൽ എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷമെന്നും ആറ്റ് എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം നിത്യത എന്നുമാണ് ഹാലലുയ സ്തോത്രം. ഗിലയാദ് എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം നിത്യമായ സന്തോഷം എന്നാണ് ഹാലലുയ സ്തോത്രം. ഗിലയാദ് ഹാലലുയ സ്തോത്രം, അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോർദാന്റെ കിഴക്കു ഭാഗത്തുള്ള മലയോരങ്ങളാണ് ഗിലയാദ് എന്ന് പറയുന്നത്. ആദ്യമായി ഗിലയാദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹാലലുയ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിലാണ്. ഹാലലുയ സ്തോത്രം, ലാബാന്റെ വീട്ടിൽ നിന്നും ഹാലലുയ സ്തോത്രം യാക്കോബ് മടങ്ങി വരുമ്പോൾ ഹാലലുയ ഇന്നത്തെ കാലത്തെ പോലെ ഹാലലുയ കമ്പ്യൂട്ടറിൽ അടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോണിൽ അടിച്ചോ ഹാലലുയ സ്തോത്രം ഗൂഗിളിൽ കൂടെ ഒന്നും നമുക്ക് റൂട്ട് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അവർ മലകള് ഒക്കെ നോക്കിക്കൊണ്ടാണ് ഹാലലുയ ആ മലയോടെ ഡയറക്ഷൻ വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ സൂര്യോദയം, സൂര്യന്റെ അസ്തമനം ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ ദിക്ക് മനസ്സിലാക്കി ദൂരയാത്ര ചെയ്യുന്നത്. ഹാലലുയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം പഠിക്കുന്നതായ സന്ദർഭത്തിൽ നമുക്കറിയാം ഹാലലുയ സ്തോത്രം യാക്കോബ് ഹാലലുയ സ്തോത്രം ലാബാന്റെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത് ഹാലലുയ സ്തോത്രം ഈ ഗിലയാദ് പർവ്വത നിരകളെ നോക്കിക്കൊണ്ടാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഗിലയാദ് പർവ്വത നിരകളെ നോക്കിക്കൊണ്ട് ഹാലലുയ സ്തോത്രം യാത്ര ചെയ്ത് യാക്കോബെ ഗിലയാദിൽ കടന്നു വരുന്ന സന്ദർഭത്തിലാണ് ഹാലലുയ സ്തോത്രം ലാബാനെ തന്നെ ഓവർ റൈഡ് ചെയ്യുകയും ഹാലലുയ സ്തോത്രം യാക്കോബിനെ തോൽപ്പിക്കുവാൻ നക്കവണ്ണം ശ്രമിക്കുകയും ചെയ്തപ്പോൾ അന്ന് രാത്രി ലാബാനോട് യഹോവയായ ദൈവം ഇടപെട്ടിട്ട് ഹാലലുയ സ്തോത്രം എന്റെ ദാസനായ യാക്കോബിനോട് ഹാലലുയ ഗുണമോ ദോഷമോ ഒന്നും നീ ചെയ്യരുത് ഹാലലുയ എന്ന് പറഞ്ഞ് അവനെ താക്കീത് ചെയ്ത് ഹാലലുയ സ്തോത്രം ലാബാനെ ഭയപ്പെടുത്തി യാക്കോബിനെ സ്വതന്ത്രനാക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ വെച്ചാണ് യാക്കോബും ലാബാനുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം 37-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ഹാലലുയ സ്തോത്രം ഗിൽഗാലിൽ നിന്നും ഹാലലുയ കടന്നു വരുന്നതായ ഈജിപ്തിലേക്ക് പോകുന്നതായ ആൾക്കാര് ഹാലലുയ സ്തോത്രം ഇസ്മായേല്യരാണ്. ഹാലലുയ സ്തോത്രം യോസഫിനെ അടിമയായി ഹാലലുയ സ്തോത്രം 20 വെള്ളിക്കാശിന് വിലയ്ക്ക് വാങ്ങിയത് 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 25-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഹാലലുയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഹാലലുയ സ്തോത്രം സുഗന്ധ പച്ച. രണ്ടാമതായി യാക്കോബെ തന്റെ മക്കളെ ഹാലലുയ സ്തോത്രം മിസ്രയേമിലെ പ്രധാനമന്ത്രി ഹാലലുയ സ്തോത്രം ജോസഫ് ആണെന്നറിയാതെ ഹാലലുയ സ്തോത്രം പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഹാലലുയ സ്തോത്രം ബോണ്ടനണ്ടി അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന വസ്തുക്കൾ കൊടുത്തു വിടുമ്പോൾ
കുറെ സുഗന്ധ പശയും കൊടുത്തു വിടണം എന്ന് കൊടുത്തു ആയി കൊണ്ടുപോകുവാൻ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായത്തിൽ അളലിയ സ്തോത്രം ഗിലയാദിലെ അളലിയ സുഗന്ധ തൈലമായിരിക്കണം കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യിർമ്യാവ് 8 22 വാക്യത്തിൽ ഇസ്രയേലും യഹൂദയും മടങ്ങി വരേണ്ടതിന് യിർമ്യാവ് പ്രാത്മാവിൽ പ്രവചിക്കുന്നത്, അളലിയ സ്തോത്രം, എന്റെ ജനം അളലിയ മടങ്ങി വരാത്ത കാര്യം എന്താണ്? അളലിയ സ്തോത്രം, ഗിലയാദിൽ സുഗന്ധ തൈലമില്ലയോ? ഗിലയാദിൽ വൈദ്യനില്ലയോ? ഗിലയാദിലെ മലയോരങ്ങളിൽ ഉള്ളതായ അളലിയ ഒരു പ്രത്യേക വൃക്ഷത്തിൽ നിന്നും ലഭിക്കുന്നതായ അളലിയ സ്തോത്രം സുഗന്ധ പശ അളലിയ വളരെ വിലയേറിയതായിരുന്നു. അളലിയ സ്തോത്രം, ഇത് രോഗശമനത്തിന് അക്കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അളലിയ സ്തോത്രം, എഫ്രയിമർ എന്തെടുത്തു? ഈ സുഗന്ധ പശ അല്ലെങ്കിൽ ഈ സുഗന്ധ എണ്ണ അവരുടെ മക്കൾ അനുഭവിക്കേണ്ടതിന് പകരം ആർക്കു കൊടുത്തു? 12:1 മിസ്രയീമിലേക്ക് എണ്ണ കൊടുത്തു വിടുന്നു. ഇത് ആരുടെ അവകാശമാണ്? മക്കളുടെയാണ്. അളലിയ സ്തോത്രം, മക്കൾ രോഗികളായിരിക്കുമ്പോൾ അളലിയ മക്കൾ അളലിയ ദൈവീകമായ സുഗന്ധത്തിലായിരിക്കേണ്ടതാണ്. അളലിയ സ്തോത്രം, ഈ സുഗന്ധമായ നന്മ തലമുറകൾ അനുഭവിക്കേണ്ടത് മർച്ചന്റായ എഫ്രയീം അളലിയ 7 കാണുന്നത് പോലെ അളലിയ ഞാനിക്ക് വളരെ സമ്പന്നത ഉണ്ടായി എന്നാണ് 8 കാണുന്നത്. താൻ സമ്പന്നനാകേണ്ടതിന് മക്കളുടേതായ അനുഭവിക്കേണ്ട നന്മ അളലിയ അത് മിസ്രയീമിലേക്ക് കൊടുത്തിടുന്നു. കൂടാതെ അളലിയ സ്തോത്രം അശൂരുമായി ബന്ധം കൂടുന്നു. ഇതാണ് രണ്ട് പാപങ്ങൾ എഫ്രയീമ്യരുടെ വടക്കേ ദേശത്തിന്റെയും തെക്കേ ദേശത്തിന്റെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ രണ്ട് രാജ്യങ്ങളോടും ബന്ധം കൂടുന്നത്? അളലിയ സ്തോത്രം, മിസ്രയീമ്യർ ഇവരെ ദണ്ഡിപ്പിക്കാൻ വരികയാണെങ്കിൽ മിസ്രയീമിന്റെ ശത്രുക്കളായ അശൂര്യരുടെ കൂട്ടുപിടിക്കും. അശൂര്യർ ഇവരെ ദണ്ഡിപ്പിക്കുവാൻ വരികയാണെങ്കിൽ അശൂരിന്റെ ശത്രുക്കളായ മിസ്രയീമ്യരെ കൂട്ടുപിടിക്കും. മാനുഷികമായ കുബുദ്ധിയിൽ അളലിയ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഇവർ പറയുകയാണ്, അളലിയ സ്തോത്രം, ഞങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. മിസ്രയീമ്യർ വന്നാൽ അളലിയ സ്തോത്രം അശൂര്യർ ഞങ്ങളെ രക്ഷിക്കും, അശൂര്യര് വന്നാൽ മിസ്രയീമ്യർ ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ പിള്ളേരെ അളലിയ സ്തോത്രം സുഗന്ധവർണ്ണങ്ങളോ ഹാലലിയ സ്തോത്രം അനുഭവിക്കേണ്ട എണ്ണയോ ഒന്നും ഞങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ധാരാളം ധനമുണ്ടേ എന്നാണ് ഇവിടെ ഇവർ പറയുന്നത്. സ്വയനീതിയിൽ അഹങ്കരിക്കുന്നതാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 12 ഈ ദൂത് ഹാലലിയ സ്തോത്രം ലവോദിക്ക സഭയ്ക്ക് വെളിപ്പാട് പുസ്തകം അളലിയ 3:17-18 അളലിയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ലവോദിക്ക സഭയോട് പറയുന്ന ദൂതുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അളലിയ നിന്റെ കണ്ണ് എഴുതുവാൻ ലേപം ഹാലലിയ വിലയ്ക്ക് വാങ്ങുവാൻ പ്രത്യേകം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അളലിയ കണ്ണിലെഴുതുവാനുള്ളതായ ലേപം, അളലിയ സ്തോത്രം, ഐസാ ഹാലലിയ സ്തോത്രം നീ വാങ്ങി, അളലിയ സ്തോത്രം നിന്റെ കണ്ണിനെ എഴുതണം എന്ന് പ്രത്യേകം അളലിയ സ്തോത്രം ലവോദിക്ക സഭയോട് പറയുന്നു. അളലിയ ഞാൻ ധനവാൻ, ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലവോദിക്ക സഭയോട് ഇവിടെ എഫ്രയീം പറയുന്നത് പോലെ പറയുകയാണ്, ഞാൻ ധനവാനാണ്, ഒന്നിലും മുട്ടുകയാണ്, എന്നാൽ അളലിയ നീ കുരുടനാണ്, നിനക്ക് കാഴ്ചയില്ല, അളലിയ നീ അരിഷ്ടനാണ്, അളലിയ സ്തോത്രം നീ നഗ്നനാണ് എന്നിങ്ങനെ അവന്റെ അവസ്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലവോദിക്ക സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പോലെ അളലിയ 12 അളലിയ സ്തോത്രം ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അളലിയ സ്തോത്രം വടക്കേ ദേശത്തിനോടും തെക്കേ ദേശത്തിനോടും പറയുകയാണ്, നിന്റെ തലമുറകൾ അനുഭവിക്കേണ്ട സ്വർഗീയ അനുഗ്രഹം അളലിയ സ്തോത്രം അത് ലോകീയ ഇമ്പങ്ങൾക്ക് അളലിയ കൈമാറി, അളലിയ സ്തോത്രം നീ ഏതോ സ്വയത്വത്തിൽ അഹങ്കരിക്കുന്നുവെങ്കിൽ അതൊക്കെയും പാപത്തിന്റെ പട്ടികയിൽ പെട്ടതാണെന്നും ഇത് മുഖാന്തരം നിങ്ങളെ ജാതികൾ അടിമയാക്കുമെന്നുള്ള ദൂതാണ് ഈ 12 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ടതും
ഓർക്കേണ്ടതും വാസ്തവമായി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. അളലിയ സ്തോത്രം. ഗിലയാദിലെ സുഗന്ധ തൈലം അളലിയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ നിദാനമായി നിൽക്കുന്നു. അളലിയ ആനന്ദ തൈലം കൊണ്ട് അവനെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അളലിയ സ്തോത്രം. അളലി സങ്കീർത്തനം 45 ഏഴാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ആനന്ദ തൈലം കൊണ്ട് ഉള്ളതായ അഭിഷേകം, അളലിയ സ്തോത്രം, നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും വ്യാപരിച്ച് അളലിയ സ്തോത്രം. നല്ല വൈദ്യനായ ക്രിസ്തുവിൽ കൂടെ സൗഖ്യവും വിടുതലും ആനന്ദവും സന്തോഷവും നമ്മുടെ ആരാധനയിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ കുഞ്ഞുങ്ങളിലെ, നമ്മളിലെ ഉണ്ടാകേണ്ടതിനു പകരം അളലിയ സ്തോത്രം ഈ ലോകത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇവയൊന്നും ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ അടിമത്തത്തിലേക്ക് വീണിരിക്കുന്നതായ ക്രിസ്തീയ സമൂഹങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകത്തെ പറ്റി ഒരു പാസ്റ്ററെ അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഹല്ലേലൂയ സ്തോത്രം, ഒരു 3-4 പ്രസംഗിക്കുകയാണെങ്കിൽ പീപ്പിൾ വിൽ ബി വെരി മച്ച് ഇറിറ്റേറ്റഡ്. ഹല്ലേലൂയ സ്തോത്രം. അവർ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഞങ്ങൾ കേട്ടതാണ്, ഇത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ പിള്ളേർക്ക് കുറെ ഫിലോസഫി പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ ധന്യമായി പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ കൃപകള്, കൃപാവരങ്ങള്, ഇവയെ മണ്ണാങ്കട്ട പോലെ മാറ്റിക്കളഞ്ഞിട്ട് അതിനു പകരം, ഹല്ലേലൂയ, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചുകൊണ്ട് ഹല്ലേലൂയ മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ പുതിയ നിയമ സഭയോട്, പെന്തിക്കോസ്ത് സഭകളോട് പ്രത്യേകം പറയുവാൻ ായിട്ടുള്ള നിന്റെ കണ്ണിൽ എഴുതുവാൻ ഗിലയാദിലെ ലേപം, ഹല്ലേലൂയ സ്തോത്രം, ആനന്ദ തൈലം കണ്ട നീ ഒരു അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ എത്ര പേരുണ്ട് എന്ന് ഹല്ലേലൂയ ഒരു ദൈവസഭയിൽ ഒരു ദൈവദാസൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ് എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതിവിടെ ആപ്ലിക്കബിൾ അല്ല. ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ 2000 മുമ്പേ, ഇപ്പോഴൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഈ കാലങ്ങളിൽ ദൈവസഭയ്ക്ക് ഒരു ഉണർവ് ആവശ്യമാണ്. കർത്താവിംഗിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം എന്നിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, നാം ആയിരിക്കുന്ന സഭകളിലും, നാം ആയിരിക്കുന്ന ദേശത്ത് ശക്തിയോടുകൂടെ വ്യാപരിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ വരുമ്പോൾ അധികം ആരാധിക്കാനൊന്നും പറയണ്ട. കുഞ്ഞുങ്ങളെ അധികം പാപം ചെയ്യണമെന്നൊന്നും ചെയ്യണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് പാപബോധമുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ് ഹല്ലേലൂയ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത്. ഹല്ലേലൂയ പാപത്തെക്കുറിച്ച് ബോധമില്ലാത്തത് എന്താണ് ഈ കാലം? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇതാണ്, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ അഭിഷേകം, ആരാധനയിൽ ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകണം. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഉറക്കെ പറയുന്നത് കൊണ്ട് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നും നുറുങ്ങി വരുന്നതായ ഹൃദയത്തിൽ നിന്നും ഹല്ലേലൂയ അധരത്തിന്റെ അന്തർഭാഗം, അധരത്തിൽ കൂടെ ഒഴുകി വരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആത്മാവിലെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോഴാണ് ആത്മാവിലുള്ള ആരാധന ഉണ്ടാകുന്നത്. ഇതാണ് 1 ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം 11 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 12 യാക്കോബിന്റെ കാര്യം പറയുകയാണ്. യാക്കോബെ, ഹല്ലേലൂയ സ്തോത്രം, 20 ഹല്ലേലൂയ സ്തോത്രം ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തെന്ന് പറയുന്നത്. ആക്ച്വലി ഹല്ലേലൂയ സ്തോത്രം, തനിക്ക് 2 ഉണ്ടായിരുന്നത്, ലേയ അതുപോലെ തന്നെ റാഹേൽ. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തു. ഹല്ലേലൂയ. യാക്കോബ് അരാം ദേശത്തേക്ക് ഓടിപ്പോയി. ഇസ്രയേൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തു, ഒരു ഭാര്യയ്ക്ക് വേണ്ടി ആടുകളെ പാലിച്ചു. ഹല്ലേലൂയ സ്തോത്രം. റാഹേലിന്റെ കാര്യമാണ് ഇവിടെ എടുത്ത് പറയുവാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നത്. കാരണം ഹല്ലേലൂയ സ്തോത്രം, റാഹേലിന്റെ കൊച്ചുമകനാണ് എഫ്രയീം. ഹല്ലേലൂയ. ജോസഫിന്റെ മകൻ, ജോസഫിന്റെ 2 അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം പ്രത്യേകം റാഹേലിന്റെ കാര്യം മാത്രം എടുത്തു പറയുവാൻ തക്കവണ്ണം
കാരണമായി തീർന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ട് എങ്കിൽ തന്നെയും ഹല്ലേലൂയ ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്. ഹല്ലേലൂയ സ്തോത്രം. വേറെ സന്ദർഭങ്ങളിലൊക്കെ ഹല്ലേലൂയ സ്തോത്രം മറ്റേ കൂടുതലായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇനി നമുക്ക് പ്രധാനമായി ഹല്ലേലൂയ ഈ അധ്യായത്തിൽ ചിന്തിക്കുവാനുള്ളത് ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ ഈ ചാപ്റ്ററിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ക്യാരക്ടർ ഈസ് ദ പ്രോഫറ്റ്. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിനെ നാം കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം 10 വാക്യത്തിലും അതുപോലെ തന്നെ 13 വാക്യത്തിലും എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചിട്ട് ദർശനങ്ങൾ വർദ്ധിപ്പിച്ച് പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു. 13 വാക്യം. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു. 13 വാക്യം. വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ലാതെ നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം മോശയെ പറ്റിയാണ് ഒരു പ്രവാചകൻ എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നത്. യാക്കോബിനെ പോലെ മറ്റ് നെക്സ്റ്റ് ക്യാരക്ടർ ഗ്രേറ്റസ്റ്റ് ക്യാരക്ടർ നമുക്ക് ഈ ഈ 13 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് മോശയാണ്. ഒരു പ്രവാചകനാൽ ഹല്ലേലൂയ ദൈവം വിടിച്ചു, മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, പരിപാലിക്കപ്പെട്ടു. 40 ഹല്ലേലൂയ സ്തോത്രം അവരെ നടത്തിയത് മോശയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 10 വാക്യം വായിക്കുന്നതായ സന്ദർഭത്തിലാണ് പ്രാവചനീക ശുശ്രൂഷയുടെ പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രയേൽ മക്കളുടെ ഹല്ലേലൂയ സ്തോത്രം കാലം ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തേശം അവരൊരു രാജ്യമായതിന് ശേഷം ഇതുവരെയുള്ള കാലങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരെ പ്രവാചകന്മാർ ഭരിച്ചു, അവരെ പുരോഹിതന്മാർ ഭരിച്ചു, അവരെ രാജാക്കന്മാർ ഭരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകന്മാർ ഭരിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പുരോഹിതന്മാർ ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ ശമൂവേൽ മുതലായ പ്രവാചകന്മാർ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാരുടെ ഭരണകാലം ഹല്ലേലൂയ സ്തോത്രം, പുരോഹിതന്മാരുടെ ഭരണകാലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ പൗരോഹിത്യ ഭരണകാലമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രാജാക്കന്മാരോ പ്രവാചകന്മാരോ അന്നില്ലായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഇസ്രയേൽ മക്കളെ ഭരിച്ചിരുന്നത് അവരുടെ പ്രധാന ലീഡർ എന്ന് പറയുന്ന അന്നത്തെ മഹാപുരോഹിതനായിരുന്നു. അത് തുടങ്ങിയത് BC 164 മുതലാണ് എന്ന് നമുക്ക് നോക്കുമ്പോൾ, ഇൻഫാക്ട് 167 മാക്കബിയൻസിന്റെ കാലം മുതൽ ഹല്ലേലൂയ സ്തോത്രം അന്നത്തെ മഹാപുരോഹിതനായിരുന്ന മത്തഥിയാസാണ് ഹല്ലേലൂയ സെലൂക്കിയസിനെ തോൽപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം യെരുശലേം വീണ്ടും ആലയം പിടിച്ചടക്കി ആരാധന സ്ഥാപിച്ചത്. അതിനുശേഷം തന്റെ തലമുറകളാണ് മഹാപുരോഹിതന്മാരായി ഹല്ലേലൂയ സ്തോത്രം. ഈവൻ കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നവരും ഹല്ലേലൂയ സ്തോത്രം അവരാലാണ് യഹൂദന്മാർ ഭരിക്കപ്പെട്ടിരുന്നത്. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം ശൗലിന്റെ കാലം മുതൽ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ മക്കൾ അടിമകളായി പോയ കാലം വരെയും ഹല്ലേലൂയ സ്തോത്രം അവർ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം പ്രവാചകനെയാണ് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രവചന ശുശ്രൂഷ നമ്മുടെ കർത്താവിന്റെ 3 ശുശ്രൂഷകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1, കർത്താവിലുള്ളതായ പ്രവചന ശുശ്രൂഷ. കർത്താവിലുള്ള പൗരോഹിത്യ ശുശ്രൂഷ. കർത്താവ് രാജാതി രാജാവായി വരുന്നു. ഇന്നലെ, ഇന്ന്, നാളെ അല്ലെങ്കിൽ എന്നേക്കും ഇന്നലെയുള്ള നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ, ഹല്ലേലൂയ കഴിഞ്ഞ കാലത്തെ ശുശ്രൂഷ നാം നോക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശീകരണം വരെ ഹല്ലേലൂയ സ്തോത്രം പ്രാവചനീക ശുശ്രൂഷയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള പ്രവചന ശുശ്രൂഷയുടെ ഏറ്റവും പൂർണ്ണത എന്ന് പറയുന്നത് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തു എന്നുള്ളതാണ്.
പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം ഭാഗം ഭാഗമായും വിവിധം വിവിധമായും അംശം അംശവുമായിട്ടുമാണ് ലഭിച്ചിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടെ എബ്രായ ലേഖനം 1:1. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, വചനത്തിന്റെ പൂർണ്ണത ഹല്ലേലൂയ ജഡമെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വരുന്നത്, ഹല്ലേലൂയ സ്തോത്രം, വചനം ജഡമായി വരുന്നത് പ്രാപരിണീയ ശുശ്രൂഷയുടെ പൂർണതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നാം അത് മനസ്സിലാക്കണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടതു മുതൽ ഇപ്പോൾ സ്വർഗത്തിൽ ഹല്ലേലൂയ മഹാപുരോഹിതനായും ശ്രേഷ്ഠ മഹാപുരോഹിതനായും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ശ്രേഷ്ഠ പൗരോഹിത്യ ശുശ്രൂഷയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി വരും. ഈ 13 യഹോവയെ ഒരു പ്രവാചകന്മാർ മുഖാന്തരം ഈ വാക്യം ഹല്ലേലൂയ സ്തോത്രം, അതേ ഹല്ലേലൂയ സ്തോത്രം, ആവർത്തന പുസ്തകം 18:15 ഹല്ലേലൂയ സ്തോത്രം, മോശ എടുത്ത് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ഇനിയും വലിയ രക്ഷകനായി ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോസ്തോലനായ പത്രോസ് ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകം 3:22 ഹല്ലേലൂയ സ്തോത്രം, സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതുക്കൽ ഇരുന്നതായ മുടന്തനെ സൗഖ്യമാക്കിയതിനോടുള്ള ബന്ധത്തിലുള്ള ദൂത് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ അപ്പോസ്തലനായ പത്രോസ് പ്രത്യേകം എടുത്തു പറയുന്നു, ഹല്ലേലൂയ എന്നെ പോലെയുള്ള ഒരു പ്രവാചകന്ന് ആവർത്തന പുസ്തകം 18:15 പറയുന്നത്, മശിഹാതമ്പുരാനാകുന്ന ക്രിസ്തുവാണ്, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവാണ് എന്ന് പത്രോസ് പ്രത്യേകം എടുത്തു പറയുന്നു. ഇവിടെ ഹല്ലേലൂയ ഒരു പ്രവാചകന്മാർ മുഖാന്തരം എന്ന് 13 പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ അതുകൂടെ ഹല്ലേലൂയ നമുക്ക് ആത്മീകമായി കാണുവാനായിട്ട് സാധിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്ന ക്രിസ്തുവിന്റെ രക്ഷയുടെ പ്രവർത്തനമായിരിക്കണം ഈ ഹല്ലേലൂയ ഈ വാക്യത്തിൽ കൂടെ ആത്മാവിൽ നാം വീക്ഷിക്കേണ്ടത്. 10 ഞാൻ പ്രവാചകന്മാരോട് അരുളിച്ചത് ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ മക്കളുടെ കഠിന പിന്മാറ്റ സന്ദർഭത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം പ്രവചന ശുശ്രൂഷ വളരെ വിശാലമായി വെളിപ്പെട്ടു വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമുക്കറിയാം ഏലിയാവിന്റെ കാലത്ത് ഹല്ലേലൂയ ഞാനല്ലാതെ വേറൊരുത്തനും ശേഷിച്ചിരിപ്പില്ല, ബാക്കിയെല്ലാം വിഗ്രഹാരാധികളാണ് എന്നൊക്കെയാണ് ദൈവത്തോട് ഏലിയാവെ കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ബാലയെയും അശേര പ്രതിഷ്ഠകളുടെയും പിന്നാലെ പോയി ഹല്ലേലൂയ സ്തോത്രം വിഗ്രഹസേവയിൽ മുഴുകിയിരുന്നപ്പോൾ ദൈവത്തിങ്കിലേക്ക് ജനത്തെ മടക്കി കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചത്. അങ്ങനെ ഹല്ലേലൂയ പ്രവാചകന്മാർ മുഖാന്തരം ഹല്ലേലൂയ ഞാൻ ദർശനങ്ങളെ വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളെ നൽകി എന്നൊക്കെയും പറയുമ്പോൾ അവരുടെ കഠിന പിന്മാറ്റ അവസ്ഥയാകുന്നുവെന്നും ഹല്ലേലൂയ ഹോശേയ പ്രവാചകൻ തന്നെ ദൈവം നിയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താകുന്നു എന്നുമാണ് ഈ 10 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ ആത്മാവ് പ്രവാചകനിൽ കൂടെ പറയുകയാണ്, മോശയിൽ കൂടെ ദൈവം വീണ്ടെടുപ്പിന്റെ പദ്ധതി മിസ്രയീമിൽ വെച്ച് ചെയ്യുകയും നിങ്ങളെ മരുഭൂമിയിൽ പോറ്റി പുലർത്തുകയും ചെയ്തതുപോലെ കഠിന പാപത്തിൽ കിടക്കുന്നതായ ദൈവത്തിന്റെ ജനമാകുന്ന നിങ്ങൾ ഹല്ലേലൂയ ഈ പാപത്തിൽ നിന്ന് മടങ്ങി വരേണ്ടതിനെയാണ് ഹല്ലേലൂയ എന്നെ പോലെയുള്ള ഹല്ലേലൂയ പ്രവാചകന്മാരെ ദൈവം ദർശനങ്ങൾ കൊണ്ട് ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ കൊണ്ട് നിങ്ങളെ സന്ദർശിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നത്, സാദൃശ്യം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം തന്റെ കുടുംബ ജീവിതത്തെ പറ്റി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം, അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 14 അവസാനിപ്പിക്കുന്നത് 14 ഹല്ലേലൂയ 12 ലാസ്റ്റ് വാക്യം, എഫ്രയീം
ഹൃദയം അവനെ ഏറ്റവും കൈപ്പോടെ കോപിപ്പിച്ചു. ആകയാൽ അവന്റെ കർത്താവ് അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുകയും അളുലേ അവന്റെ നിന്നയ്ക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കുകയും ചെയ്യും. ഇത്രയധികം പ്രവൃത്തികൾ അളുലിയ ദൈവം ചെയ്തിട്ടും പ്രവാചകന്മാരിൽ കൂടെ മടങ്ങി വരുവാനുള്ള ദൂത് അറിയിച്ചിട്ടും അളുലിയ ഭക്തനായ ഹോശയാവിനെ പോലെ, ആമോസിനെ പോലെ, ഇശയാവിനെ പോലെ, ഇരമ്യാവിനെ പോലെ, ഏലിയാവിനെ പോലെ, ഏലിശയെ പോലെ ഭക്ത ശിരോമണികളെ പ്രവചന ശുശ്രൂഷയോടുകൂടെ അയക്കുകയും കർത്താവിന്റെ അത്ഭുതമേറിയ കരത്തെ ആകാശത്തുനിന്ന് തീ ഇറക്കിയും അളലിയ സ്തോത്രം മഴ പെയ്യിച്ചും മഴ അടച്ചും ഒക്കെയും ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയും അനേക സാദൃശ്യങ്ങളിൽ കൂടെ അവരുടെ അവസ്ഥയെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും അളലിയ കർത്താവിങ്കലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അവർക്ക് ഇടയായില്ല. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുമെന്നുള്ളതാണ് പന്ത്രണ്ടാം വാക്യം, 12 അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും കുടിച്ച മഴ അളലിയ സ്തോത്രം അനുഭവിച്ചിട്ടും അളലിയ ദൈവത്തിൽ നിന്ന് മാറി മാറി പോവുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ന്യായവിധിയിൽ കൂടെ കടന്നു പോകുമെന്നാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ കൂടെ കാണുവാൻ കഴിയുന്നത്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദയയും ന്യായവും അളലിയ മാണിച്ചുണ്ട്. കർത്താവിന് പ്രാപിച്ച ദയക്കൊത്തവണ്ണം കർത്താവെ എങ്കിലേക്കൊന്നും മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഗിലയാദിലെ ഹല്ലേലൂയ സുഗന്ധ തൈലമാകുന്ന പരിശുദ്ധ ആത്മാവേ, ഹല്ലേലൂയ ലേപം നമ്മുടെ കണ്ണുകളിൽ പുരട്ടി നമ്മുടെ അകത്തെ കണ്ണ് പ്രശോഭിച്ചിട്ട് ദുഷ്ടൻ നമ്മളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, അന്യായ ബന്ധനങ്ങൾ, അതിന്റെ ആഴകൾ, അതിന്റെ കെടുതികൾ പൊട്ടിത്തെറിപ്പിച്ച് സ്വതന്ത്രരായി കർത്താവിനെ സേവിച്ച് ശരീരത്തിലും ആത്മാവിലും പൂർണ്ണ വിടുതലുള്ളവരായി കർത്താവിന്റെ നാമത്തിന് മഹത്വകരമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും അനുഗ്രഹത്തോടും കൂടെ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിൽ നിന്ന് ഞാൻ വിശ്രമിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേക പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പറയുവാനുള്ള സമയമാണ്. അടുത്ത ആഴ്ചയിൽ ഹല്ലേലൂയ സ്തോത്രം 13 അധ്യായം നാം ചിന്തിക്കുന്നതായിരിക്കും. ഇനിയും 13-14 അധ്യായങ്ങൾ കൂടി മാത്രമേ നമുക്ക് ചിന്തിക്കുവാനുള്ളൂ. 12 അധ്യായം ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി കർത്താവ് കൃപ നൽകിയതിനെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. വൺസ് അഗെയിൻ മൈ താങ്ക്സ്. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ദയവായി അറിയിച്ചാലും. താങ്ക് യു. കേൾപ്പിക്കുന്നതിന് മുൻപാകെ കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കുവാനും കർത്താവെ കർത്താവിനെ പോലെ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെ കർത്താവെ അടിയങ്ങളെയും അടിയങ്ങളെ കുഞ്ഞുങ്ങളെയും കർത്താവെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ഓപ്പൺ അവർ ഇന്ന റൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോർഡ് എൻലൈറ്റൻ അവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ലോർഡ്. ഹല്ലേലൂയ. Lord, help us to abide in this word. Hallelujah. Jesus, hallelujah. Kelpicha vajanathinte munpaake thaazhthi elpikkunnu. Adiyangaleyum kudumbathe orthu prarthikkunnu. Kunningale orthu visheshal prarthikkanamee. Kartavinte daasanode apeekshikkunnu. Thank you. Amen. God bless you. Hallelujah. കേൾപ്പിച്ച വചനത്തിന്റെ മുൻഭാഗം ഞങ്ങളെയും കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യമരെയും ജീവിപ്പാൻ ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വ്യാഴാഴ്ച അതിരാവിലെ ഞങ്ങൾ നാടിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഒരു മാസം അവിടെ ആയിരിക്കുമ്പോൾ ഒക്കെയും ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുന്നതിന് വേണ്ടി സന്തോഷത്തോടെ മടങ്ങി വന്ന് വീണ്ടും ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥനയെ ചോദിച്ചു കൊടുക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഐശ്വര്യമായി തന്നതിനാൽ അവിടുത്തെ പൊന്നു നാമത്തെ സ്തുതിക്കുന്നു. നാഥ, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുകയും അവിടുത്തെ നന്മയും അനുഗ്രഹവും ഓരോരുത്തരുടെ മേലും ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
കർത്താവെ, വിശേഷാൽ ഇന്ന് രാത്രി സമർപ്പിച്ച ജീവിതങ്ങൾക്കായി സ്തോത്രം. അവരുടെ പ്രാർത്ഥനകളിലൊക്കെയും കർത്താവ് ഉത്തരം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുടുംബമായി അനുഗ്രഹിക്കണമേ. വിശേഷാൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന അവിടുത്തെ ദാസനെയും ദാസിയെയും തിരുസന്നിധിയിൽ കൊണ്ടുവരുന്നു. കർത്താവ്, ഈ വ്യാഴാഴ്ച ഹാലലി എവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കർത്താവ് കൂടെ ഇരിക്കണമേ. ആകാശത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ, ഹാലലിയ കരയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ കാവലും പരിപാലനവും ഉണ്ടായിരിക്കുകയും അവിടുത്തെ ഉള്ളംകൈയിൽ വഹിക്കുകയും ചെയ്യണം െന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്ഷിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ഒക്കെ കർത്താവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കള്ളന്മാരിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന്, ആപത്തു നിന്ന്, അപകടത്തിൽ നിന്നൊക്കെ പ്രത്യേകമായി രക്ഷിച്ച് അവിടുത്തെ നാമത്തിന് മഹത്വമായി നാട്ടിൽ തീരുവാനും സൗഖ്യത്തോട് മടങ്ങി വന്ന് കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓക്ലഹോമ പ്രെയർ ലൈൻ തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും അനേകർക്ക് അനുഗ്രഹ വിഷയമായി തീരുവാൻ ഇടയാക്കുന്നതുമായി തീരുവാൻ കർത്താവ് വീണ്ടും സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടെ വചനം പഠിപ്പിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ, പാടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ലീഡ് ചെയ്യുന്നവർ, ഹല്ലേലൂയ സ്തോത്രം, ഇവരെല്ലാം കർത്താവിനാൽ അനുഗ്രഹം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് കേൾപ്പിച്ചതായ ദൈവവചനം നൂറുമേനി വിളയുവാനും ഇതിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനും ണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, ഭൂമിയിലുള്ള വിശുദ്ധന്മാർക്കായി, ഈ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണം. മഹത്വം അങ്ങേക്ക് തരുന്നു. അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം. രാത്രി സുഖമായി വിശ്രമിപ്പാൻ കൃപ തന്നാട്ടെ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ അമേൻ. കർത്താവായ യേശുവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഓൾ. ഗോഡ് അമേൻ. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാൻ ദൈവമായ കർത്താവ് ഇന്ന് രാത്രി കാലം ഈ വചനത്തിൽ കൂടി നമ്മോട് സംസാരിച്ചല്ലോ. തുടർന്നുള്ള രാത്രി വിശ്രമിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഈ വചനങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവിക സന്തോഷം പ്രാപിപ്പാൻ തക്കോണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കാലം പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിനദാസൻ അനീച്ചാനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിനദാസൻ ലീഡ് ചെയ്യുവാൻ തക്കണം. കർത്താവ് ബലപ്പെടുത്തിയല്ലോ. മനോഹരമായ ഗാനം പാടിയതായ പൈതൽ നിക്കോൾ എബ്രഹാമിനോട് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അനേക അനുഗ്രഹ വിഷയമായി പാടുവാൻ തക്കണം. കർത്താവ് തന്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് വീണ്ടും കടന്നു വന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സൗഖ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, പ്രത്യേകം ഈ അമേരിക്കയുടെ പ്രൊട്ടക്ഷന് വേണ്ടി, രാജ്യമെല്ലാം വളരെ നെടുവീർപ്പിലൂടെ കടന്നു വന്ന ചില ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദേശത്തിന്റെ ഹല്ലേലൂയ പ്രൊട്ടക്ഷന് വേണ്ടി, ഹല്ലേലൂയ ദൈവമക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. നാളെ രാവിലെ 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. എല്ലാവരും കടന്നു വരാൻ തക്കണം. പ്രത്യേകം അപേക്ഷിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവിനദാസൻ ഇന്ന് രാത്രികാലം ഓർപ്പിച്ചതുപോലെ ദയയും ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നിന്റെ ദൈവത്തിലേനായി കാത്തിരിക്കാൻ തക്കോണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവത്തിനായിട്ട് കാത്തുകൊണ്ടിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉത്ബോധിപ്പിച്ചുവല്ലോ. ദയയും ന്യായവും പ്രമാണിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവത്തിനായി കാത്തിരിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ യഹോവ എന്ന നാമമുള്ള കർത്താവിന്റെ സന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നന്ദിയോടെ സ്തോത്രം. നിത്യമായ സന്തോഷം ഹല്ലേലൂയ നൽകുന്ന ആ ഗിലെയാദിലെ ഹല്ലേലൂയ നന്മ നമ്മുടെ മക്കൾ അനുഭവിക്കണം. അത് മിസ്രയീമിലേക്ക് പോകരുത് എന്ന് രാത്രി കാലം നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്ബോധിപ്പിച്ചുവല്ലോ. അവിടെ ലഭിക്കുന്നതായ ആനന്ദ തൈലം കൊണ്ട് ഉള്ള അഭിഷേകം നമ്മിൽ, നമ്മുടെ തലമുറയിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം. അത് മിസ്രയീമിലേക്ക് പോകാതെ വണ്ണം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വചനം ഇന്ന് രാത്രികാലം ഏറ്റെടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾ മടങ്ങി വരേണ്ടെന്ന് നീ ഞങ്ങളെ മടക്കി വരുത്തണമെന്ന് ദൈവസ്ഥ ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഈ പ്രെയർ ലൈൻ സെഷനിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാവിലെ 5 മണിക്ക് വീണ്ടും ദൈവസ്ഥാനിൽ കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.
Yeah.